ഹായ് ഉന്നൈസ് ആണ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ പ്രൊഡക്റ്റ് വീഡിയോ ആണ്, മാർബിളിൻ്റെ വീഡിയോ ആണ്. ഒരുപാട് ആൾക്കാർ അന്വേഷിക്കാറുണ്ട് പ്രൊഡക്റ്റിൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ ഒരുപാട് കല്ലുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കുറേ എണ്ണം സോൾഡായി പോയി. സാവർ കാറ്റഗറിയിൽ അത്യാവശ്യം വില കുറവുള്ളൊരു മെറ്റീരിയൽ കേട്ടോ. അത്യാവശ്യം നല്ല വില കുറവുള്ള മെറ്റീരിയൽ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും. സാവറിന് നിങ്ങൾക്ക് പൊതുവെ അറിയാലോ, വില കുറവിൽ നല്ല മെറ്റീരിയൽസ് നമുക്ക് കിട്ടാണ്ട് ചെറിയ രീതിയിലുള്ള ഫില്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. സിമ്പിളായിട്ടുള്ള ഡിസൈൻസ്, ഓവർ ഡിസൈൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് കേട്ടോ. ഏകദേശം 1300 x 1350 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് എനിക്ക് കല്ല് കാണിച്ചിട്ട് അവരെ വിരിച്ചിട്ടുണ്ട്. അവർ രണ്ട് സ്ലാബ് വെച്ചിട്ട് കാണിക്കാം എനിക്ക് എന്തോ എങ്ങനെയുണ്ടെന്നുള്ളത്. ഇതാ, ഇതാണത് മെറ്റീരിയൽ. അത്യാവശ്യം കാണാൻ നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് ആട്ടോ. ഓവർ ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. സിമ്പിളായിട്ട് ലൈനായിട്ട് വരുന്ന ഡിസൈൻസാണ്. ഇപ്പോൾ ഓസ്ട്രേലിയൻ പാറ്റേണൊക്കെ വേണ്ടവർക്ക് ജസ്റ്റ് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണിത്. കണ്ട ഒരു ഗ്രീനിഷ് കളറായിരിക്കും ഇത് മൊത്തമായിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല തിളക്കമുള്ള മെറ്റീരിയലുമാണ്. ഏകദേശം നമുക്ക് ഇതിന് വില വരുന്നത് 65 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് നമുക്ക് വില വരുന്നത്. അപ്പോൾ ഏകദേശം 1350 സ്ക്വയർ ഫീറ്റ് അല്ലേ ഉള്ളത്? മൊത്തമുള്ള 1350 സ്ക്വയർ ഫീറ്റോളം മെറ്റീരിയൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ചെറിയ രീതിയിലുള്ള ഫില്ലിംഗ് ഉണ്ടാവും, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഫില്ലിങ്സ് ഉണ്ടാവും. സാധാരണ ഇത്രയും വില കുറവുള്ള മെറ്റീരിയൽസ് ഉണ്ട്. നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്, നല്ല ഉറപ്പുള്ള മെറ്റീരിയൽസ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പാറ്റേണാണ് നമുക്ക് സിമ്പിളായിട്ടുള്ള പാറ്റേൺസ് വരുന്നത് കേട്ടോ. ഓവർ ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ സൈസ് ഒന്ന് പറഞ്ഞു കൊടുത്തവർക്ക്. കറക്റ്റ് ഏകദേശം 6.5 അടിയോളം നീളം വരുന്നുണ്ട്. വീതി വരുന്നത് ഏകദേശം 3.5 അടിയോളം വീതിയും വരുന്ന രീതിയിലുള്ള സ്ലാബാട്ടോ. വെള്ളം ഒഴിച്ച് കാണിച്ചിട്ട് അപ്പം എനിക്ക് അതിൻ്റെ ഡിസൈൻസ് കാണാൻ പറ്റും. ഇതാണ് നമുക്ക് പോളിഷ് ചെയ്ത് മൊത്തം മൊത്തം ഒഴിക്ക്. ഈ രീതിയിലായിരിക്കും നമുക്ക് ഫൈനൽ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുക. കണ്ടോ, രണ്ട് സ്ലാബ് വെക്കുമ്പോഴുള്ള ഡിസൈൻ ആട്ടപ്പോൾ ഇത് ഇതുപോലെ ആയിരിക്കും. ഇങ്ങനെ പാറ്റേൺ ഇങ്ങനെ കയറി കയറി പോവുക ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഡയമണ്ട് ഡിസൈൻ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഭാഗം നമുക്ക് സെൻറ്ററാക്കിയിട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു വൈറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് വരുമ്പോൾ കൂടി നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വില കുറവിൽ മാർബിൾസ് തന്നെ ഉദ്ദേശം വാങ്ങാനുള്ള ഉദ്ദേശമുള്ളവർക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റും. അത്രയും നല്ല മെറ്റീരിയൽസാണ് ഇതൊക്കെ. നല്ല കളറുമാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ്. പെട്ടെന്ന് ചില അറിയാത്ത രീതിയിലുള്ള മോഡൽസുമാണ് കേട്ടോ. ഈ കല്ലിൻ്റെ ലോട്ട് എവിടെ വരുന്നത്? എവിടെ? അവിടെ ഇതൊക്കെ കയ്യിൽ പെട്ട മെറ്റീരിയൽസ് ആണ്. ഇത് വെള്ളം ഒഴിച്ച് ഇതാണ് അതിൻ്റെ പോളിഷ് ചെയ്യാത്ത കല്ല്. പോളിഷ് ചെയ്ത് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ രീതിയിലാണ് കേട്ടോ വരിക. തിക്നെസ്സും കാര്യങ്ങൾ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിക്കോളൂ. അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ വാട്സാപ്പിൽ കാണുന്ന നമ്പറിനകത്ത് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ജസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതുപോലത്തെ ഒരുപാട് മോഡൽസ് മെറ്റീരിയൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ശരി എന്നാൽ പുതിയൊരു വീഡിയോയും അടുത്ത പ്രാവശ്യം കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആക്കിയുള്ള ആവശ്യമില്ല, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പുതിയൊരു വീഡിയോയും അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ ബൈ.